സ്പർശനം ആർട്സിന്റെ കേരള സന്തോഷ് ഷോപ്പിംഗ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഗസ്റ്റായി കിട്ടിയിരിക്കുന്നത് എല്ലാവരും ടി ജി പി എന്ന പേരിൽ വിളിക്കുന്ന ടി ജി പുരുഷോത്തമൻ സാറിനെയാണ്. അദ്ദേഹം ഇപ്രാവശ്യം കേരള ടീമിന്റെ കോച്ചായിരുന്നു. വളരെ സന്തോഷത്തിലാണ്, കാരണം 75th സന്തോഷ് ഷോപ്പിൽ കേരളം 7th ട്രോഫി അടിച്ച് മഞ്ചേരിയിൽ ട്രോഫി നേടി നിൽക്കുന്ന ആ ഒരു സന്തോഷത്തിലാണ് അദ്ദേഹം നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്. സർ, ഇപ്പോൾ എന്താണ് ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ? നമ്മൾ ട്രോഫി എടുത്ത് നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ വളരെ സന്തോഷകരമായ മാനസികാവസ്ഥയാണ്. അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷേ കളിക്കാരനായിട്ട് ഒരു വർഷം കോച്ചായിട്ട് അസിസ്റ്റന്റ് കോച്ചായിട്ട് ഒരു വർഷം കപ്പ് നേടാൻ പറ്റിയത് ഈശ്വരനോട് നന്ദി പറയണം. എൻ്റെ കൂടെ കളിച്ച എല്ലാ കളിക്കാർക്കും അല്ലെങ്കിൽ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന എല്ലാ കോച്ചസിനും വളരെയധികം അദ്ദേഹത്തിൻ്റെ വർഷം നന്ദി പറയണം. ആ ഒരു സന്തോഷം ഞാൻ പ്രകടിപ്പിക്കുന്നു എല്ലാവരും. ഏത് വർഷമാണ് കേരളത്തിന് വേണ്ടി കളിച്ചത്? ഞാൻ 2001 2004 രണ്ട് വർഷം നമ്മൾ കപ്പടിച്ച വർഷമല്ലേ? 2001 ഞാൻ ബോംബെ സന്തോഷ് ട്രോഫി, 2002 കളിച്ചു മണിപ്പൂർ സന്തോഷ്, നമ്മൾ ഫൈനൽ തോറ്റു. മൂന്നാമത് ഇഗ്നീഷ്യസിന്റെ ക്യാപ്റ്റൻസിയിൽ ഡൽഹി സന്തോഷ് ട്രോഫി അംബേദ്കർ സ്റ്റേഡിയത്തിൽ 2004 നമ്മൾ വിൻ ചെയ്തു. രണ്ട് വർഷം വിൻ ചെയ്തത്. ഇപ്പോൾ ഉണ്ടായി. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ള കളിക്കാർ, ഇപ്പോൾ നമുക്കൊരു ഒരു ജിജോ ജോസഫിന്റെ ക്യാപ്റ്റൻസിയിൽ നമ്മൾ കളിച്ച് ഞാൻ ആ കളിയൊക്കെ ഓൾമോസ്റ്റ് എല്ലാ കളിയും ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ എത്ര കളിക്കാരെ സാറിന് കാണാൻ പറ്റുന്നുണ്ട്? നമുക്ക് നാളെ ഇന്ത്യ കളിക്കാൻ പറ്റുന്ന ഇത്ര കളിക്കാരെ അതിനകത്ത് കാണാൻ പറ്റും. വളരെ പ്രോമിസിങ് ആയിട്ടുള്ള 5-6 കളിക്കാരുണ്ട്. ഓഫ്കോഴ്സ് നമുക്ക് അതിൽ ഒന്ന് രണ്ട് പേരുടെ പേര് ഞാൻ പറയാം. ഞാൻ 5 പേര് ഞാൻ പറയാം. ഷെഫീഫ് ലെഫ്റ്റ് ബാക്ക് കളിച്ചിരുന്ന, ഓക്കെ, ഷെഫീഫിനെ കണ്ടിട്ടുണ്ട്. പിന്നെ സോയൽ ജോഷി റൈറ്റ് ബാക്ക് കളിച്ചിരുന്നു, 21 ആണ്. പിന്നെ ഓരോന്നിന് നമുക്ക് ഷഫ്നാദ് സ്ട്രൈക്കർ, അതുപോലെ ജസിൻ, ജസിൻ നമുക്ക് ടോപ്പ് സ്കോറർ ആയിട്ടുള്ള ജസിൻ ഉണ്ട്. പിന്നെ നമുക്ക് അതുപോലെ മാസിദ് ഉണ്ടായിരുന്നു. ഈ 5 പേരാണ് ഞാൻ പ്രോമിസിങ് ആയിട്ട് നമ്മുടെ സന്തോഷം ടീമിൽ നിന്ന് വയ്ക്കാൻ പറ്റുന്ന 3-5 കളിക്കാർ. പക്ഷേ നാളെ നാഷണൽ ക്യാമ്പിൽ നാഷണൽ ക്യാമ്പിൽ കിട്ടുന്ന ഒരു ചാൻസസ് ഉള്ള കളിക്കാരുണ്ട്. വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വളരെ പ്രോമിസിങ് ആയിട്ടുള്ള പ്ലേയേഴ്സ്. ഇപ്പോൾ നമ്മൾ സാറ് കേരള ടീമിൽ എത്തുന്നതിന് മുമ്പ് ഏത് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയാണ് കളിച്ചിരുന്നത്? ഓഫ്കോഴ്സ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. എന്നും പ്രൗഡാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള കളിക്കാർ കളിച്ചുകൊണ്ടുള്ള. അതായത് പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് കേരള ടീമിലേക്ക് സെലക്ഷൻ കിട്ടാൻ ഈസിയാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീമിൽ സെലക്ഷൻ കിട്ടാൻ പ്രയാസമാണ്. ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യണ ഈ ഫുട്ബോളിംഗ് ഫിലോസഫി നമുക്ക് കിട്ടിയത്, ആ ഒരു ബേസ് കിട്ടിയത് ഓഫ്കോഴ്സ് സുമാ സാറിനും സാറിനൊക്കെ ഫുട്ബോളിംഗ് ഫിലോസഫി കണ്ടുപിടിച്ചിട്ടാണ്. കാരണം അങ്ങനെയാണ് ഒരു കോച്ചിങ് കരിയർ അങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്നുള്ള ഒരു ഐഡിയ വന്നത്. ആ കോച്ചിങ് ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ ഫുട്ബോളിംഗ് ഫിലോസഫി എന്ന് പറയുമ്പോൾ അതിൻ്റെ ബേസ് ഓഫ്കോഴ്സ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഫുട്ബോളിംഗ് ഫിലോസഫി തന്നെയാണ്. അതിപ്പോൾ എനിക്കറിയില്ല മാറ്റം വരുത്തുന്നു, എനിക്കറിയില്ല. പക്ഷെ ഞങ്ങൾ കളിക്കുമ്പോൾ അത് ബോളൊക്കെ നമ്മുടെ കയ്യിൽ വെച്ച് പാസ് ചെയ്ത് കളിക്കുന്ന ഒരു ഇതാണ്. അതാണ് അട്രാക്റ്റീവ് ആൻഡ് എഫക്റ്റീവ് ഫുട്ബോൾ എന്നാണ് നമ്മുടെ എൻ്റെ വിശ്വാസം പേഴ്സണലായി. അല്ല, അത് ഭാഗ്യവശാൽ ബിനോ കോച്ചും അതിനെ അതേപോലെ അതിനാണ് കുറച്ചുകൂടി മേലെ നിന്ന് ചിന്തിക്കുന്ന ഒരു കോച്ച്, പ്രൊഫഷണൽ കോച്ച് എനിക്ക് വളരെ എളുപ്പമായിരുന്നു. ഞങ്ങളുടെ കൂട്ടായ്മ വളരെ മനോഹരമായിട്ട് അത് ജനങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്തു. അത് ജനങ്ങൾ ഒരുപാട് കളി കാണാൻ വന്നു. അത് തന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് വരുന്നത്. നമുക്ക് റിസൾട്ട് ഉണ്ടാക്കി. വി ആർ ദ ചാമ്പ്യൻസ്. ഫൈനൽ കാണാൻ എനിക്ക് തോന്നുന്നത് അവർ റെക്കോർഡുകളിൽ ഇപ്പോൾ പറയുന്നതിനേക്കാൾ ഒരുപാട് കൂടുതൽ ആൾക്കാരുണ്ട്. ഞാൻ ആ ഓഡിയൻസിൻ്റെ മാത്രം വീഡിയോ ചെയ്തതാണ്. ടിക്കറ്റ് കിട്ടി എടുത്തിട്ട് കയറാൻ പറ്റാത്തതും ടിക്കറ്റ് കിട്ടാത്തതായിട്ടുള്ള 10,000-20,000 അടുത്ത് ആൾക്കാർ പുറത്തുണ്ടായിരുന്നു. വളരെ ഭയങ്കര വലിയ ക്രൗഡായിരുന്നു. ഒത്തിരി ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഞാനൊരു മലപ്പുറംകാരനാണ്. അപ്പോൾ ആ മലപ്പുറത്ത് അത്രയധികം ആൾക്കാരുടെ ഒരു എഫക്റ്റ്, കാരണം ഫുട്ബോളിന് അവരുടെ രക്തത്തിൽ ഫുട്ബോളാണ് മൊത്തം. കാരണം അത്ര കണ്ട സ്പിരിറ്റ് ആയിരുന്നു ആ കളി. ഇനി എന്താണ് ഫുട്ബോൾ, ഇനി ഒരു എന്താണ് ഒരു ആഗ്രഹം മനസ്സിലുള്ളത്? ഞാൻ ഓഫ്കോഴ്സ് ഞാനിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീമിൻ്റെ കോച്ചാണ്. ഈ പറഞ്ഞ നല്ലവരായ നല്ല മലയാളി ഫുട്ബോൾ പ്രേമികൾക്ക് ISL ട്രോഫി എത്തിച്ചു കൊടുക്കലാണ് അടുത്ത ഞാൻ നമ്മുടെ ലക്ഷ്യം. ഓഫ്കോഴ്സ് നാഷണൽ ഒരു 2032 വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീം കളിക്കുന്ന ഒരു സ്വപ്നമാണ്. അതൊക്കെയാണ് ലക്ഷ്യങ്ങൾ. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു ആ ഒരു ബ്ലാസ്റ്റേഴ്സ് അല്ല ISL ജയിച്ച് മലയാളികൾക്ക് ആ ഒരു സമ്മാനം തരാൻ സാറിന് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. കാരണം ഞാൻ വർഷങ്ങൾ ഒരു 73 മുതൽ ഫുട്ബോളിനെ ഫോളോ ചെയ്ത ഒരാളാണ്. ഫുട്ബോൾ കളിച്ചിട്ടില്ല, പക്ഷെ ഇവരെല്ലാം ഈ വിക്ടർ മഞ്ജുലേ സാറിനെ ആണെങ്കിലും MM ജേക്കബ് സാറിനെ ആണെങ്കിലും ഇവരെയൊക്കെ മനസ്സിൽ കൊണ്ട് നടന്ന് ആരാധിച്ച ഒരു ഒരു ബാല്യമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും വരുന്ന തലമുറയ്ക്കും അതുപോലെ നിങ്ങളെയൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കാൻ സാധിക്കട്ടെ. കാരണം ഒരു ISL കേരളത്തിനായി
സമ്മാനിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. അപ്പോൾ ഈ സ്പർശന വാട്സപ്പ് ഇത്രയും ഒരു ചെറിയ ബിസി ഷെഡ്യൂളിനിടയിൽ ഇങ്ങനെ ഒരു സമയം തന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ആ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കായി ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.